ഇടുക്കി ഡാമിൽ നിന്നും പുറത്തേക്കൊഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് 350 ഘനമീറ്ററായി ഉയർത്താൻ റൂൾ ലെവൽ കമ്മിറ്റിയുടെ അനുമതി. മുല്ലപ്പെരിയാറിൽ നിന്നും കൂടുതൽ വെള്ളം പുറത്തേക്കൊഴുക്കിയതോടെ ജനവാസ മേഖലകളിലെ വീടുകളിൽ വെള്ളം കയറി. തടിയമ്പാട് ചപ്പാത്തിൽ വെള്ളം കയറിയതോടെ ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചു. വൃഷ്ടിപ്രദേശത്ത് പെയ്ത മഴയിൽ നീരൊഴുക്ക് ശക്തമായതോടെയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും കൂടുതൽ ജലം പുറത്തേക്കൊഴുകിയത്. സെക്കൻഡിൽ 10,000 ഖനയടി വെള്ളം പെരിയാറിലേക്ക് ഒഴുകിയെത്തിയതോടെ തീരത്തുള്ള വീടുകളിൽ വെള്ളം കയറി. എല്ലാം കുറെയൊക്കെ മാറ്റി, മക്കളും തുണികളും കട്ടില് അതൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനും കൂടുതൽ വെള്ളം വരുമ്പോൾ എന്നാ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. എല്ലാം വാരിക്കൊണ്ട് പോകാനുള്ള ഇടവും ഇല്ല. അപ്പം ഇനി വെള്ളം കൂടുവാണെങ്കിൽ എല്ലാം നനഞ്ഞു പോകത്തേ ഉള്ളൂ. ഇപ്പോൾ പരമാവധി ഞങ്ങളെല്ലാം ബെർത്തിലൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. വലിയ വിഷയമില്ലാതിരിക്കുന്ന ഇതിലും വെള്ളം കൂടുമെന്നാണ് പറയുന്നത്. കറുപ്പുപാലം, മഞ്ചുമല, ആറ്റോരം, കടശിക്കടവ്, വികാസ് നഗർ എന്നിവിടങ്ങളിലെ കൂടുതൽ വീടുകളിൽ വെള്ളം കയറിയതോടെ 3 ക്യാമ്പുകൾ തുറന്നു. 9 കുടുംബങ്ങളിലെ 17 പേർ ക്യാമ്പുകളിലേക്ക് മാറി. ചിലർ വീടുകളുടെ സമീപം ഷെഡുകൾ കെട്ടി മാറി. മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളമെത്തിയതോടെ ഇടുക്കി അണക്കെട്ടിലും ജലനിരപ്പ് ഉയരുകയാണ്. 5 ഷട്ടറുകൾ ഉയർത്തി 3,00,000 ലിറ്റർ വെള്ളം പുറത്തേക്കൊഴുക്കിയപ്പോൾ ചെറുതോണിപ്പുഴയിലും പെരിയാറിലും ജലനിരപ്പ് ഉയർന്നു. തടിയമ്പാട് ചപ്പാത്തിൽ വെള്ളം കയറിയതിനാൽ ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചു. ജനം, ഇടുക്കി.